നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 100,000-ൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് സിനിമാ നിരൂപണമാണ്. ആഴ്ചയിൽ പുറത്തിറങ്ങുന്ന സിനിമകൾ നമ്മൾ പോയിട്ട് കാണുകയും ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പുറത്തും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതായത് DVD അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ട്രെയിലർ റിയാക്ഷനും ടീസർ റിയാക്ഷനും നടത്തുന്നുണ്ട്. അതിന് പുറത്ത് നമ്മൾ മറ്റു വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സിനിമാ നിരൂപണത്തിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സിനിമാ നിരൂപണം നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ഈ ഒരു സിനിമാ നിരൂപണം നടത്തുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ സിനിമകളെ കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ കുറിച്ച് ചെറിയൊരു മോശം അഭിപ്രായം നമ്മൾ പറയുകയാണെങ്കിൽ അതിനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയുമാണ്. നമ്മൾ ഇത് രണ്ടും ആഗ്രഹിക്കുന്നില്ല. അവർ നമ്മളെ സിനിമ അവരുടെ സിനിമകളെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ ഷെയർ ചെയ്യണമെന്ന് നമ്മൾ പറയാറില്ല. ഇനി അവർ അതിനെക്കുറിച്ച് പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്തും നമ്മൾ അതിനെ തന്മയത്വത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതുവരെ. നമ്മളൊരു സിനിമ പക്കാ മോശമാണെന്നും തിയേറ്ററിൽ പോയിട്ട് കാണരുതെന്നും ഒരു പ്രേക്ഷകനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സിനിമയ്ക്കകത്തുള്ള മോശം ഘടകങ്ങളെ വിലയിരുത്താറുണ്ട്. ഇതൊക്കെ മോശമായിരുന്നു, ഈ ഒരു സിനിമ അത്ര മികവുള്ള ഒരു സിനിമയല്ല എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ സിനിമകളെ കണ്ട് അതിനെ വിലയിരുത്തി അത് നല്ല രീതിയിൽ എത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം പ്രേക്ഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഒരു രണ്ടു ദിവസം മുന്നേ തിയേറ്ററിലേക്ക് ഒരു സിനിമ വന്നു. സിനിമയുടെ പേരും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, കാരണം അവരുമായിട്ടൊരു തുറന്ന യുദ്ധത്തിന് ഞാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യമല്ല. ഞാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മറ്റു പ്രശ്നങ്ങളിൽ, അതായത് ഇതൊരു പ്രശ്നമായിട്ടല്ല, മറ്റു പ്രശ്നങ്ങളിൽ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടും എനിക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ സമയം അതിനുവേണ്ടി കണ്ടെത്താനുള്ള ഒരു സമയമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച്, ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നി അതൊരു ആവറേജ് പടമാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആ അതേ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് മറ്റു ചാനലുകൾക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ പെയ്ഡ് അല്ലാത്ത, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ജയിപ്പിക്കാത്ത ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊരു ആവറേജ് സിനിമയാണെന്നാണ്. പക്ഷേ ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ നിരൂപണം നടത്തി കഴിഞ്ഞ ഉടനെ തന്നെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അതായത് ആ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ, അദ്ദേഹം മറ്റൊരാളെ വിളിച്ച് പറയുകയും അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഈ ഒരു സിനിമയുടെ നിരൂപണം നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അന്നപ്പം കുറച്ച് എന്താ പറയുക, ഫാമിലി മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് കൂടുതൽ ബാർഗനിങ് ചെയ്യാനോ, അല്ലെങ്കിൽ അവരോട് എന്താ പറയുക, നമ്മുടെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരു സമയവും കിട്ടിയില്ല. നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിലും ഞാൻ എന്ത് പറഞ്ഞു, തൽക്കാലം ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അന്നപ്പോൾ എനിക്ക് അവരോട് സംസാരിച്ച് നിൽക്കാനോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു വക്കീലിനെ കണ്ട് അവർക്കെതിരെ സംസാരിപ്പിക്കാനോ ഒന്നും സമയമുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് റിമൂവ് ചെയ്തു. പക്ഷേ നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിലായാൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇവർ പറയുന്ന സമയത്ത് നമ്മൾ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും റിമൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. നല്ല സിനിമകളെക്കുറിച്ച് മാത്രം റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിലൊരു അർത്ഥവുമില്ല. അതായത് പ്രേക്ഷകരിലേക്ക് എല്ലാ റിവ്യൂസും എത്തിക്കണം, ആ പ്രേക്ഷകരറിയണം. അവരൊരു 100-150 രൂപ കൊടുത്തിട്ട് ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ നല്ലതാണോ മോശമാണെന്നോ അവർക്കറിയാനുള്ള ഒരു അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം. അത് എത്രത്തോളം കൃത്യത പാലിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു യൂട്യൂബിൻ്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ നേരിടുന്നത്. കാരണം യൂട്യൂബിൻ്റേതായിട്ടുള്ള കുറച്ച് പോളിസീസും കാര്യങ്ങളും ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അതിനനുസരിച്ച് നമ്മൾ വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ സ്വന്തമായിട്ട് ഒരു IQ മീഡിയ മലയാളം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് തന്നെ തുടങ്ങാം, നമ്മളുടെ പേരിൽ തന്നെ തുടങ്ങാം. അതിനുശേഷം അത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് നമ്മളായിരിക്കും. അതിനകത്ത് പരസ്യം വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മളിങ്ങനെ തോറ്റു കൊടുക്കുന്ന ഒരു, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് നമ്മൾ നീക്കം ചെയ്യുന്ന ഒരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സാധനം, അതായത് നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അഭിപ്രായം എന്നും നിലനിൽക്കുന്ന തരത്തിൽ തന്നെ നമുക്കത് സൃഷ്ടിക്കുകയും വേണം. അതിനു മുകളിൽ മറ്റൊരാൾക്ക് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു എന്താ പറയുക, അഭിപ്രായം പറയാം, പക്ഷെ അത് നീക്കം ചെയ്യാനുള്ള ഒരു അവകാശമായിട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും, ആ വെബ്സൈറ്റിൻ്റെ അകത്ത് നമ്മളുടെ റിവ്യൂസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് അത് പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. ഇനിയിപ്പോൾ നമ്മൾ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മളെ മാക്സിമം നമ്മൾ അടിക്കാവുന്നിടത്തോളം സിനിമാ പ്രവർത്തകരെ അടിച്ചു കഴിഞ്ഞു. അടിക്കാമെന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് വന്ന് നമ്മൾ അടിച്ചിട്ടുള്ളതല്ല, നമുക്ക് മാക്സിമം പണി അവർ തന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള സിനിമകളെക്കുറിച്ച് നമ്മൾ റിവ്യൂ ഇടാറില്ല. കാരണം അതിൻ്റെ പിന്നിലും ഒരുപാട് പൈസയുടെ ചിലവും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്കറിയാം, ഒരു പ്രേക്ഷകനും കാണാൻ പറ്റാത്ത സിനിമയാണെങ്കിൽ നമ്മൾ ആ സിനിമയെക്കുറിച്ച് ഒന്നും പറയില്ല.
അത് പോയിട്ട് കാണണ്ടെന്നും പറയില്ല, കാണണമെന്നും പറയില്ല. ഒരു ആവറേജ് മുകളിലുള്ള സിനിമകളെ കുറിച്ച് പോലും അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ അടുത്ത മാസം മുതൽ നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങി അതിൻ്റെ അകത്ത് സത്യസന്ധമായിട്ടുള്ള അതുപോലെ തന്നെ എല്ലാ സിനിമകളെ കുറിച്ചുള്ള, മോശം സിനിമയാണെങ്കിൽ അത് തീർത്തും മോശമാണെന്ന് പറയാനുള്ള ഒരു ശങ്കൂറ്റത്തോടുകൂടി നമ്മുടെ വെബ്സൈറ്റ് വരുന്നതായിരിക്കും. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് അത്തരം സിനിമകളെ കുറിച്ച് നമ്മൾ റിവ്യൂ നടത്താറില്ല. റിവ്യൂ നടത്തുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും സത്യസന്ധമായിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ഫീൽ ചെയ്തെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. കാരണം ഇത്രയധികം പ്രേക്ഷകരുടെ പൈസ നമ്മൾ കാരണം ഒരു സിനിമയ്ക്ക് പോയിട്ട് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ നമ്മൾ iqmediamalayalam.com എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ നമ്മുടെ ചാനലിലൂടെ സാധാരണഗതിയിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ പോവും. വളരെ മോശമായിട്ടുള്ള സിനിമകളെ നമ്മൾ റിവ്യൂ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷേ ഇതിൻ്റെ പുറകെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നടക്കാനുള്ള ഒരു സമയമില്ല. പോയി കഴിഞ്ഞാൽ ഇവരെ നമുക്ക് നഷ്ടപരിഹാരം തരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. പക്ഷേ അതിൻ്റെ പുറകെയൊക്കെ നമുക്ക് പോകാമെന്ന് പറയുന്നത് ഭയങ്കര സമയനഷ്ടവുമാണ്. നമ്മളും കുറച്ചും കൂടെ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് ഇവർക്കെതിരെ നിൽക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നമ്മൾ മാക്സിമം നമ്മൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. നല്ല സിനിമയാണെങ്കിൽ മാക്സിമം അതിനെ നല്ലതെന്ന് പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. മോശം സിനിമയാണെങ്കിൽ അത് മോശമാണെന്ന് വെട്ടി തുറന്ന് പറയുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മലയാളത്തിൽ അങ്ങനെ യൂട്യൂബ് ചാനലുകളില്ല, കാരണം അതിന് ഒരുപാട് പ്രതിസന്ധികൾ നമ്മളുടെ മുന്നിലുണ്ട്. നമ്മൾ സിനിമ കണ്ടിട്ടും കഴിഞ്ഞ മാസമൊക്കെ ഞാൻ ഒന്നിലധികം സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റാൻ പോലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു കണ്ടപ്പം നമ്മൾ ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സോഫ്റ്റ് കോർണർ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഒരു എന്താ പറയുക, നമ്മളെങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ നമ്മൾ അവരെയും ട്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.